അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ ചെറിയൊരു സൽക്കാരം നടത്തി, എല്ലാ കുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് സൽക്കരിച്ച് വിട്ടിനി. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ദം ബിരിയാണി, ചിക്കൻ മന്തി ഉണ്ടാക്കിയിനി. അപ്പോൾ നൗഷാദക്ക് ഉണ്ടാക്കിയ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കാണണം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ നൗഷാദക്ക. എല്ലാവിധ ഫുഡുകൾക്കും യാസിൻ കാറ്ററിംഗ് ഒരാള് സ്വീകരിക്കും. വേണ്ട മാതിരി സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടി നമ്മുടെ ഭക്ഷണത്തിലെ സെറ്റിങ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുകളിൽ ഹാളിലാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് സെറ്റൊക്കെ ചെയ്തത്. അവിടെ നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്യാന്നില്ലേക്ക് മുകളിൽ ഹാളിലാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രിയാണ് പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ചിക്കൻ മന്തി, ബീഫ് ദം ബിരിയാണി, ചിക്കൻ പൊരി, ബീഫ് ഫ്രൈ, പിന്നെ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇടിച്ചക്ക ഫ്രൈയും അതൊക്കെയാണ് നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ മന്തി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടാണ് നൗഷാദക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നൗഷാദക്കാരൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ മൂപ്പർക്ക് കൊടുത്തോണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മന്തി വേവിക്കാനുള്ള ചെമ്പിലേക്ക് അതിന് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി പേസ്റ്റാണ്, നമ്മൾ വാങ്ങിക്കൊണ്ട് തന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സ്റ്റോക്ക്, മല്ലിച്ചപ്പ്, പൊതീന, ക്യാപ്സിക്കം, പിന്നെ കളറിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഇതിലേക്ക് ഉണക്ക നാരങ്ങ, പിന്നെ ഗരം മസാലയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ മല്ലിയുടെ മണി, കുരുമുളകിൻ്റെ മണിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയല്ല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മന്തി മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇതുപോലെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കും. വേവുന്ന ടൈം വരെ നമുക്ക് ഈ മസാല ഒന്ന് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. അധികം തീയിട്ട് വേവിച്ചെടുക്കരുത്. എന്നിട്ട് ഈ റൈസ് ഒന്ന് വെന്ത ശേഷം നമുക്ക് ഈ മസാലൻ്റെ മുകളിലേക്കായിട്ട് ഈ റൈസ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അങ്ങനെ ദം ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ മന്തി റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.